ജയാന്റൻ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചക്കയൊക്കെ കഴിഞ്ഞപ്പോഴാണോ ചക്കപ്പഴം കൊണ്ടുള്ള റെസിപ്പി എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. ചക്കപ്പഴം അഥവാ പഴുത്ത ചക്ക കൊണ്ട് എന്തെങ്കിലും റെസിപ്പി പറഞ്ഞു തരാമോ എന്ന് ഫ്രണ്ട്സൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോ ചക്കപ്പഴം കൊണ്ടുള്ള റെസിപ്പി പറഞ്ഞുതരാൻ വിചാരിക്കുന്നത്. ചക്കയടയും ചക്ക പ്രഥമനുമാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ചക്കയട അല്ലെങ്കിൽ കുമ്പിളപ്പം, മൂടക്കടമ്പ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വിഭവമാണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു വിഭവമാണ് മൂടക്കടമ്പ്. കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ മൂടക്കടമ്പ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുള്ളൂ. പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന്. ചക്കയട എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അരിപ്പൊടി വറുത്തത് 2½ കപ്പ്, 1/2 കിലോ ശർക്കര ഉരുക്കിയത്, ചക്കപ്പഴം വരട്ടിയത് 1 കപ്പ്, 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1/2 ടീസ്പൂൺ ചുക്ക് ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വാഴയിലയും വാഴനാരും. ഇത് 1/2 കിലോ ശർക്കര ഉരുക്കിയതാണ്, അത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശേയായി ഒഴിച്ച് കുഴച്ചെടുക്കാം. ശർക്കര അധികമാവണ്ട, ഇത് ആവശ്യത്തിന് മധുരമുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലധികമായ ഒരുപാട് മധുരമായി പോവും. ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവർ ശർക്കരയുടെ അളവ് കുറച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചക്ക വരട്ടിയതാണിത്. വരിക്കച്ചക്ക ചെറുതായി അരിഞ്ഞ് വേവിച്ച് കുറച്ച് നെയ്യൊഴിച്ച് വരട്ടിയെടുത്തതാണിത്. നന്നായി വരട്ടിയിട്ടില്ല, ചെറുതായി ഒന്ന് വരട്ടിയെടുത്തതാണിത്. മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1 പിഞ്ച് ഉപ്പ് ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചില ഭാഗങ്ങളിൽ ഇത് കുറച്ചുകൂടി ലൂസാക്കി എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പരുവത്തിനാണ് മിക്സ് ഉണ്ടാക്കുന്നത്. മിക്സ് റെഡി ആയിട്ടുണ്ട്. വാഴയില ഒന്ന് ആവിയിലോ തീയിലോ കാണിച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനൊരു സൈഡ് നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാം. വാഴനാര് വെച്ച് തന്നെയാണ് ഞാൻ കെട്ടിവെക്കുന്നത്. വാഴനാര് വെച്ച് ഇങ്ങനെ ഒരു സൈഡ് നന്നായി ടൈറ്റായി കെട്ടിക്കൊടുക്കാം. ഒരു സൈഡ് കെട്ടി വെച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്തുകൂടി നമുക്കൊരു സ്പൂൺ വെച്ച് കൂട്ട് നല്ലതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. നന്നായി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും കൂടി നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ രണ്ട് ഭാഗവും കെട്ടിവെക്കുന്നത് കൊണ്ടാണോ മൂടക്കടമ്പ് എന്ന് പേര് വന്നതെന്നറിയില്ല.
നമുക്കിത് 15-20 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കാം. കണ്ടോ, നല്ല ആവി പറക്കുന്ന മോടക്കടമ്പ് റെഡിയായിട്ടുണ്ട്. ഇത് വാഴയിലയിൽ നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കൂലേ അതുപോലെ പരത്തി മടക്കിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അത് ചക്കയട എന്ന് പറയുന്നു. അതല്ലെങ്കിൽ വഴന ഇലയിൽ അല്ലെങ്കിൽ എടന ഇലയിൽ നമ്മൾ കുമ്പിള് കുത്തി ഈ കൂട്ട് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അത് കുമ്പിളപ്പം എന്ന പേരിൽ വിളിക്കുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് മൂടക്കടമ്പ് എന്ന പേരിലും വിളിക്കുന്നു. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ രീതിയിലുള്ളത് തന്നെയാണ്. അരിപ്പൊടി, ചക്കപ്പഴം, ശർക്കര, ചുക്ക്, ഏലക്ക പൊടിച്ചത്, ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് വരുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ചൂടോടെ കട്ട് ചെയ്തത് കൊണ്ടാണ്. തണുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇത് നിങ്ങളെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചൂടോടെ തന്നെ കണ്ടത്. ഇത് നന്നായിട്ടില്ലേ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.